എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഉള്ളോട് സ്വാഗതം. അപ്പോ നമ്മള് സജുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, നല്ല രാത്രി സജുവിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ സജു എന്ന് പറഞ്ഞ ഏട്ടന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണ് ഈ പറഞ്ഞുതരുന്നത്. സജു എന്ന് പറഞ്ഞാൽ ത്രിപുരയിലത്തെ ഹയർ എഡ്യൂക്കേഷന്റെ ഡയറക്ടറാണ്, IAS ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പൊ അതിലൊന്നും ലേറ്റ് ഇറങ്ങിയപ്പോ അപ്പൊ നമ്മൾ ഇനി നേരെ ഇവിടെ ഒരു പാലസ് ഉണ്ട്, ഉജ്ജയിന്ത പാലസ് എന്ന് പറഞ്ഞാൽ ത്രിപുരയിലെ ഭയങ്കര ഫേമസ് അട്രാക്ഷനാണ്. അവിടേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല പൂരിയും കറിയും കഴിച്ചു കേട്ടോ. അപ്പൊ അതെ, സജുവിന്റെ വണ്ടി കേട്ടോ മുന്നേ പോകുന്നത്. നമുക്ക് വഴി കാണിക്കാനേ GPS ലൊക്കേഷൻ ഇട്ടാലും ചിലപ്പോ അത് ഊട് വഴി അല്ലായിരിക്കാം. ഇത് എന്താ, അഗർത്തലയിലാണ്. ഇപ്പൊ ത്രിപുരയിലത്തെ ക്യാപിറ്റലാണ് അഗർത്തല. പിന്നെ കുറച്ച് റൂറൽ അല്ല, കുറച്ചും കൂടി അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ത്രിപുരയിലത്തെ അഗർത്തല കേട്ടോ. ബാക്കിയൊക്കെ കുറച്ച് കാടിനുള്ളിലും അങ്ങനെ ട്രൈബൽ ഏരിയാസ് പോലെ, അങ്ങനെ ചെറിയ ചെറിയ വില്ലേജസ് പോലെ കേട്ടോ. അവിടുന്ന് 1.7 km 3 മിനിറ്റ് നമ്മുടെ ഉജ്ജയിന്ത പാലസിലേക്ക്. പാവപ്പഴും വഴി കാണിച്ചോളൂ. ആ ഭാഗത്തേക്ക് അവൻ മീറ്റിങ്ങിന് പോണ്ടത്. സജീവിനൊന്ന് മീറ്റിംഗ് ഉണ്ടേ, ഇടയ്ക്ക് അവൻ പോണ്ടത്. ഇതെല്ലാം ഭംഗിയുണ്ട് കാണാൻ. വേണ്ട എൻട്രൻസ്. നമ്മളപ്പോ ഉജ്ജയിന്ത പാലസിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഉജ്ജയിന്ത പാലസ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ല. അത് കവാടം മാത്രമേ ഉള്ളൂ, ഞാൻ ചോദിച്ചാൽ അതാണ്. നല്ല രസമുണ്ട്. ഭാഗത്ത് നിറച്ച് ത്രിപുരയുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. ബ്ലാക്ക് സ്റ്റോണിലുള്ള ദേവിയുടെ പ്രതിമ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തത്. ത്രിപുരയിലത്തെ 4 രാജാക്കന്മാരും ടാഗോർ ഫാമിലിയും തമ്മിൽ ഭയങ്കര റിലേഷനാണ്. അതായത് 60 വർഷത്തെ റിലേഷനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ടാഗോറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സെക്ഷനാണ് കേട്ടോ ടാഗോറിൻ്റെ കൃതികൾ അങ്ങനത്തെ. ആ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 14 ദൈവങ്ങളെയാണ്. അത് ഇവരൊരു റിലീജിയസ്, നമുക്ക് ഉത്സവമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഫങ്ഷന് ഇങ്ങനെ തല മാത്രം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് എന്തോ ചരിത്ര പ്രാധാന്യമുള്ള എന്തോ ഒരു ഫങ്ഷനാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ആണ് ത്രിപുരയിലത്തെ ബംഗാളി കൾച്ചർ. കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ബംഗാളി. ഇവിടെ കുറെ ട്രൈബ്സ് ഇല്ലേ, അതിലൊരാളാണ് ത്രിപുരി. അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ജമാത്തിയ ട്രൈബിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ഇവര് ഇവിടുത്തെ വാരിയർ ഗ്രൂപ്പ് ആണ്, നമ്മുടെ ക്ഷത്രിയന്മാരെ മാതിരി. ആൻഡ് ബു ജസ്റ്റ് ഡിഫറൻസ് തന്നെ. അവര് പേര് ത്രിപുരി എന്നിടും, ഇവര് ത്രിപുര എന്നിടും, അത്രേ ഉള്ളൂ. ത്രിപുര ട്രൈബ് ഇങ്ങനെയാണ്ടാ. ഇവർ 3 ട്രൈബ്സും തമ്മിലൊരു പ്രശ്നമില്ല, ഭയങ്കര ഫ്രണ്ട്ലി. പക്ഷെ ഇവരും ഇവരും വരുമ്പോൾ ഇച്ചിരി അടിയുണ്ട് കേട്ടോ. ബാ ത്രിപുരയിലത്തെ ഹലാം കമ്മ്യൂണിറ്റി. അവർ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അവരിങ്ങനെ നെല്ല് കുത്തുന്ന ആൾക്കാരൊക്കെ ആട്ടോ. ഇതെന്ന് പറഞ്ഞത് റങ്കാൽ എന്ന് പറഞ്ഞ ആൾക്കാർ. അവർ കൂടുതൽ ബാമ്പു കൊണ്ട് ഓരോ സാധനങ്ങൾ നിർമ്മിക്കുക ചെയ്യുക. ഇവിടെ ഫുള്ള് ബാമ്പുവിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കൂടുതൽ ബാമ്പു നിർമ്മാണം അങ്ങനത്തെ ഇതിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. മോൾസോം, ഇത് മോൾസോം എന്ന് പറഞ്ഞ ട്രൈബാണ്. ഇവരാണ് മെയിൻ ആയിട്ടുള്ള മെയിൻ കമ്മ്യൂണിറ്റി. ഈ ഭാഗങ്ങളൊക്കെ സബ് ഗ്രൂപ്പ്സാണ്. കുറേ കമ്മ്യൂണിറ്റികളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. റംഗ്ലോങ് ഇവരെല്ലാവരുടെയും ലാംഗ്വേജസും എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റാണ്. ഇവരെ പറയുന്ന പേര് ബിൽസ്, സണ്ടൽ, മുണ്ടാസ് ആൻഡ് ഒറാങ്സ് എന്നാണ് ഇവരെ പറയണത്. ഇവർ ശരിക്കും ജാർഖണ്ഡ് ബീഹാർ ഏരിയയിൽ നിന്ന് പണ്ട് കാലത്ത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതെന്നാണ്.
എന്തോരം ട്രൈബ്സ് അല്ലേ നമ്മുടെ നാട്ടിൽ ഇത്ര ട്രൈബ്സ് ഇല്ല. 1916 അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടുത്തെ രാജാവ് ഇവരുടെ രാജഭരണമായിരുന്നു രാജാവ് ടീ ഗാർഡൻ ടീ പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവരങ്ങോട്ട് വെച്ചു ഇങ്ങനെ തൊഴിലാളികളായിട്ട് അപ്പോൾ ഇവർ ഇവിടെ തന്നെ കൂടി ശരിക്കും പറയാച്ചാൽ ത്രിപുര എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 1949 ഇന്ത്യയ്ക്ക് ജോയിൻ ചെയ്തൊരു കൺട്രിയാണ് ഇതൊരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഒരു എൻറ്റിറ്റി ആയിരുന്നു ത്രിപുര ത്രിപുരയിലൊക്കെ വന്ന ഇങ്ങനത്തെ ബാസ്ക്കറ്റൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടുത്തെ ട്രൈബ്സ് യൂസ് ചെയ്യുന്നതാണ് മുളക് കൊണ്ട് നെയ്തത് നമ്മുടെ അവിടെയൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കില്ല ഇങ്ങനെ ഇങ്ങനെ മടഞ്ഞ് മടഞ്ഞ് അതേപോലത്തെ ഇത് ഇവർ ബാമ്പു കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും തലേക്കോട് ഇങ്ങനെ ഇട്ടിട്ടാണ് ക്യാരി ചെയ്യേഖാലയില് ഞങ്ങള് കണ്ടു നമ്മള് മുകളിലേക്ക് പോവാം ഈ പാലസില് മൊത്തം ഇങ്ങനെയാട്ടോ ത്രിപുരയുടെ കൾച്ചർ ഡെപിക്ട് ചെയ്യുന്ന ഒരു വേർഡ്സും ട്രൈബ്സിന്റെ ഫോട്ടോഗ്രാഫ്സ് അവരുടെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാലസിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ പണ്ടത്തെ രാജകുടുംബത്തിൽ പെട്ടവര് ഈ ഒരു ഏരിയയില് ആയിരിക്കും നമുക്ക് പ്രവേശനമില്ല ബാ നമുക്കിങ്ങനെ ഗാലറിയൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് അവിടേക്ക് മാത്രം പ്രവേശനം 1901 ഈ പാലസ് പണിയിപ്പിച്ചത് അന്ന് തൊട്ട് ഈ ടൈൽസ് ഇങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയാം മാർബിൾ ടൈൽസ് ഇവിടെയൊക്കെ ഇവരുടെ റൂളേഴ്സിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആട്ടോ അപ്പോൾ ഇവരെ 8 സിസ്റ്റേഴ്സ് എന്നാട്ടോ പറയാം ആസാമിനെ അവർ പണ്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല ഇപ്പം ഇൻക്ലൂഡ് ചെയ്തു 8 സിസ്റ്റേഴ്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇവിടെ ത്രിപുര അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം സിക്കിം ഇവരെയൊക്കെ ജോഗ്രഫിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല തേക്കിൻ്റെ ഫ്ലോറിങ് കേട്ടോ അതും ഇതും പണ്ട് കാലത്ത് ചെയ്ത് തന്നെയാണ് ഇതാണ് കേട്ടോ ഈ ഉജ്ജയിന്ത പാലസിൻ്റെ പാലസ് ഉണ്ടാക്കിയ ആള് മഹാരാജ രാധ കിഷോർ മാണിക്യ ഇതാണ് ബിർവിക്രം കിഷോർ മാണിക്യ കേട്ടോ ഇദ്ദേഹമാണ് 1942 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അഗർത്തല എയർപോർട്ട് ഉണ്ടാക്കിയ മനുഷ്യൻ ഇവരെയൊക്കെ ചായ ഏതാണ്ട് ഒരുപോലെ ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ശരിയാ ത്രിപുരയിലത്തെ മാണിക്യത്തിൻ്റെ സിമ്പിളാണ് കേട്ടോ ഇത് ഇവരാണ് അതിലത്തെ രാജാക്കന്മാർ ബാ പോവാ ഈ ഒരു സെക്ഷനിൽ പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് ഇവിടെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് പറയുന്നത് കേട്ടോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ടോ ഓ ഇത് മലേഷ്യ അല്ലേ മലേഷ്യ തായ്ലൻഡ് ആയിട്ട് ഇവർക്ക് ഭയങ്കര ലിംഗ്വിസ്റ്റിക്കലായാലും ആർട്ടിസ്റ്റിക്കലായാലും കുറേ സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് ഇവിടെ എഴുതിച്ചിരിക്കുന്നത് കേട്ടോ നാഗാലാൻഡിലെ ട്രൈബിൻ്റെ വീടുകൾ ഇവിടുത്തെ ട്രൈബിൻ്റെ വീടുകൾ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്ടാ ഏയ് ഇത് നല്ല ഭംഗിൻ്റെ അല്ലേ ടെൻറ്റിൻ്റെയൊക്കെ ഷേപ്പ് ഇതും കൊള്ളാം ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കാണാം ഇതാണ് ഒരു ചരിത്രം അഹോം എന്ന് പറഞ്ഞ ട്രൈബും മുഗൾസും തമ്മിലുള്ള 1671 വോറിനെയാണ് സരൈഗഡ് വോർ എന്ന് പറയുന്നത് അത് അവരെ മുഗൾസിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള വോറ് പക്ഷേ അവർ അഹോം എന്ന് പറഞ്ഞാൽ അവർ തന്നെ ജയിച്ചേട്ടാ അഹോം എന്ന് പറഞ്ഞൊരു കിങ്ഡമാണ് ആസാമിലത്തെ ഇവരുടെയൊക്കെ നെയ്ത്ത് ശാലകൾ ഇങ്ങനെയാണ് നമ്മൾ കാഞ്ചീപുരത്ത് കണ്ടതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ അവിടെ നമ്മുടെ ചർക്ക ഗാന്ധിജി യൂസ് ചെയ്ത പോലത്തെ ചർക്കയുടെ വേറൊരു വെറൈറ്റി ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് അവർ നെയ്യാട്ടോ വാവ് ഇത് അവരുടെ കൾച്ചറൽ എന്തോ ഫെസ്റ്റിവലാണ് കേട്ടോ ത്രിപുരയും മണിപ്പൂരും എന്ന് പറയുന്നത് ഒരു കിങ്ഡം ആയിരുന്നു ത്രിപുര ബ്രിട്ടീഷ് കൺട്രോളിൽ വന്നിട്ടില്ല മണിപ്പൂരും വന്നിട്ടില്ല നാഗാലാൻഡ് അരുണാചൽ പ്രദേശും പിന്നെ ഒരു കാട് ഏരിയ ആയിരുന്നു ഗ്രാനൈറ്റ് ആംസ് സീസ് ചെയ്ത ആംസ് പലരായിട്ട് ഒരു യുദ്ധം ചെയ്തിട്ട് സീസ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ 1826 മുമ്പ് ആസാം എന്ന് പറയുന്നത് ആസാമും ബർമയും ഒക്കെ ഒരു ഭാഗമായിരുന്നു അതിനെ അഹോം കിങ്ഡം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് മുഗൾസ് വോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്ന് 1826 ബർമ വോർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനെ പിടിച്ചെടുക്കുക ചെയ്തത് ആസാമിനെ അപ്പോഴും ത്രിപുരയും മണിപ്പൂരും കിങ്ഡമാണ്
എന്നിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് അതായത് ഹോൾ ഇന്ത്യക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 1949 15th ഒക്ടോബറിനാണ് ത്രിപുര റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൂടെ യോജിച്ചത്. അതുകൊണ്ട് ഇവർക്ക് കിങ് അതുവരെ ഇവരെ കിങ് ആണ് റൂൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടും ഇവർക്ക് ഇവർ കൂടുതൽ മാനിക്കുന്നത് ആ കിങ്ഡം ആ രാജാക്കന്മാരുടെ ആ ഒരു ഡൈനസ്റ്റിനെയാണ് കേട്ടോ, മാണിക്യം കിങ്ഡം എന്ന് പറയണം. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ആ രാജാവ് ഇരിക്കുന്ന സ്ഥലം, ഭരണതന്ത്രങ്ങളൊക്കെ മെനഞ്ഞുള്ള സ്ഥലമാണ് കേട്ടത്. ഇത്രയും കൾച്ചറൽ ഹിസ്റ്ററി ഏത് സ്റ്റേറ്റിനും ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ഹിസ്റ്ററി നിറഞ്ഞതായിരിക്കും ത്രിപുര എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ രാജാവ് ഇരിക്കും, എന്നിട്ട് ഇവിടെയൊക്കെ മന്ത്രിമാർ അങ്ങനത്തെ മന്ത്രിമാരൊക്കെ ഇരിക്കും, എന്നിട്ട് ദേവി മേളിൽ ക്വീൻ ഇരിക്കും കേട്ടോ. നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നു. ആ എക്കോ ഇങ്ങനത്തെ ഒരു ടോംബ് മിക്കവാറും എല്ലാ പാലസിലും ഉണ്ടാവും അല്ലേ. ത്രിപുരത്തെ മാപ്പാണത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മുടെ ഇന്ത്യയിലെ മാപ്പ് അല്ല, ത്രിപുര ഇന്ത്യയിൽ തന്നെയാ. Okay, thank you. What's your name? Yeah. My name is Dulal Dev. Dulal Dev. Okay. It's a museum stuff. ഒരേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഉജ്ജയന്തി പാലസിൽ നിന്ന് നേരെ മിസോറാമിലേക്ക് പോവാണ്. പക്ഷേ നമ്മൾ ഇന്ന് ത്രിപുരയിലാണ് സ്റ്റേ ചെയ്യുന്നത്, സജു വേറെ സ്ഥലത്ത് അറേഞ്ച് ചെയ്തതാണ്. ആ നമ്മൾ മിസോറാമിൽ എന്തായാലും എത്തില്ലെന്ന്. അപ്പോൾ സോ നമുക്ക് ഇവിടുന്ന് പോവാം. സൂപ്പർബ് ആയിരുന്നു. എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവുന്നു ത്രിപുരയ്ക്ക്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റിയിട്ടാണ്. ഇവിടെ ഇപ്പൊ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പൊ മീറ്റിംഗ് കണ്ട വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ പാലസിലായിട്ട് നടക്കണ. അപ്പൊ പോണ വഴിയിൽ നമ്മളൊരു ഡോമിനോസ് കണ്ടു കേട്ടാ, അവിടുന്ന് പിസ്സ കഴിച്ചു പോവാന്ന് വെച്ചു. ഇപ്പൊ ഒരു മണിയായേ. എന്താണെന്ന് വെച്ചാൽ ഇവര് ഓയില് നമുക്ക് അത്ര പിടിക്കൂല. ഇവിടെ പാർക്കിംഗ് ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ 20 രൂപ, ആ സൈഡിലാണെങ്കിൽ 500 രൂപ ഫൈൻ. എഴുതി വെക്കണല്ലേ പാർക്കിംഗ് ഏരിയ എന്ന്, നോ പാർക്കിംഗ് ഏരിയ എന്ന്. ഇതിപ്പോ നമ്മളെ പോലെ അറിയാത്ത ആൾക്കാർ, ഇതേ അവിടെ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന അറിയാത്ത ആൾക്കാരായിരിക്കും വേണമെങ്കിൽ. ഇപ്പൊ GPS ലൊക്കേഷൻ ഇട്ടേക്കുന്നത് കുമാർഘട്ടിലേക്കാണ് കേട്ടോ. കുമാർഘട്ട് എന്ന് പറഞ്ഞാൽ ത്രിപുര നോർത്തിലാണ് കേട്ടോ. അവിടുന്ന് വേണം നമുക്ക് മിസോറാമിലേക്ക് പോകാൻ. അഗർത്തലയിൽ നിന്ന് കുമാർഘട്ടിക്ക് 136 കിലോമീറ്റർ, അതായത് 4 മണിക്കൂർ 16 മിനിറ്റ്. കാട്ടിലോടെ പോന്നപ്പോ നമ്മളെ ചെക്കിങ്ങിനായിട്ട് വിളിച്ചിട്ടാ അവിടെ പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് നിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഒന്നില്ല, പേപ്പേഴ്സ് ചോദിച്ചോളോ, പിന്നെ എവിടുന്ന എങ്ങോട്ടാ പോണേ അങ്ങനെ ചോദിച്ചോളൂ കേട്ടാ. ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട് സൈഡിൽ. അവിടുത്തെ ആൾക്കാരൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ട് ബാമ്പു ഒക്കെ സൈഡിലാണ്, ബാമ്പു ഒക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ബാമ്പു കൊണ്ട് ഒരു സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടാ. നമ്മൾ അംബാസ എത്തിയിട്ട് വന്നു. നമ്മള് ഇനി ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം ഇവിടെയൊക്കെ ഇപ്പൊ ഒരാളില്ലല്ലോ. രാത്രി ഒക്കെ ആകുമ്പോഴേ ആൾക്കാർ ഇറങ്ങുള്ളതൊന്നുമില്ലേ. കുറെ കാട് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പട്ടണം എത്തിയപ്പോ നമ്മള് ചായ കുടിക്കാൻ നിർത്തിയിട്ടാണ്. അപ്പൊ ഫ്രൂട്ട്സ് മേടിക്കാം. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു സ്ഥലവും ഇല്ലേ. ഇവിടെ നിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കുമ്പോ ക്വാളിറ്റി വാൾസിന് മാത്രം കഴിക്കാം സജുവിന്റെ വൈഫ് പറഞ്ഞതാ.
നോക്കി തപ്പി നോക്കി മൂന്ന് ഓറഞ്ച് മേടിച്ചിട്ടാ 30 രൂപ. ഇത് ഇവിടുത്തെ തന്നെ ഓറഞ്ചാണ്, അപ്പൊ ചീഞ്ഞതല്ലാത്തത് നോക്കിയെടുത്തപ്പോ ഇത്രയും ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടാവണം ഓറഞ്ച് ഇവിടുന്ന് മേടിക്കേണ്ടത്. ഇവിടെ നാഗ്പുരി ഓറഞ്ച് വിൽക്കും, അതിന് വേറെ കളറായിരിക്കും, ഒരു ജാതി മഞ്ഞ ഷെയ്ഡ്. അതും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്, നല്ല മധുരമായിരിക്കും. ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറയണത്, പക്ഷെ അത് നമ്മള് മാക്സിമം ഇപ്പൊ പകലുള്ള വെളിച്ചുള്ള സമയത്ത് നമ്മൾ ഓടിച്ചെത്തുക. നോർത്ത് ഈസ്റ്റിൽ ഇപ്പൊ നമ്മള് 3 സംസ്ഥാനം കവർ ചെയ്തു, പ്രശ്നമൊന്നുമില്ല കേട്ടാ അല്ലേ. ഏതൊക്കെയാണ്? മേഘാലയ, ആസാം, പിന്നെ നമ്മുടെ ത്രിപുര. ത്രിപുര പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 4th കേറുന്നു. ഇതുവരെ സോ ഫാർ സോ ഗുഡ്. പേടിക്കാനൊന്നുമില്ല സത്യം. പിന്നെ ഇങ്ങനെ പേടിക്കാനല്ല, പിന്നെ ഇങ്ങനെ കാടുകളാണ്, അതാണ് നമുക്ക് ദേഷ്യം പറയാം. അത് ത്രിപുരയിലാട്ടോ ഇത്രയും കൂടുതൽ കാടുകളുണ്ട്, മേഘാലയ സമയം ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മള് ഇന്നിപ്പോ 129 കിലോമീറ്റർ യാത്ര ചെയ്തു. 17 മൈല്. സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറുടെ ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. ഒരു മലയാളിയാണ്, ജയകൃഷ്ണ എന്നാണ് പേര്. അപ്പൊ നമ്മുടെ സജു അറേഞ്ച് ചെയ്യുന്നത് എന്താണ് കേട്ടോ, ഇത് ഡി എഫ് ഒ ഓഫീസാണ്, ഡി എഫ് ഒ റെസിഡൻസും ഓഫീസും കൂടിയാണ്. ഇതാണ് ഡി എഫ് ഒന്റെ റെസ്റ്റ് ഹൗസ്. അപ്പൊ സാർ കുറച്ച് ബിസിയാണ്, റൂം ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് സാർ പോയേട്ടാ. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലത്തില് ഉത്സവമാണ് കേട്ടോ, നമുക്ക് ഇവരെ ഉത്സവമൊക്കെ ഒന്ന് കാണാം. ഇത് ശരിക്കും ഒരു ട്രൈബൽ ഏരിയ ആണ്, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തിയിടത്തില്ല, അങ്ങനെയുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ പോയിട്ട് എന്തൊക്കെയാ നടക്കണമെന്ന് കാണാം. മിക്കവാറും ദേവി ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവി ആവട്ടാ. ഞങ്ങളപ്പോ ഒന്ന് തൊഴട്ടെ. ഇവിടെയൊക്കെ ചേരാതൊന്നുമല്ല കേട്ടോ, മെഴുകുതിരിയാണ് ഇവിടെ. അപ്പൊ ഓരോ ഓഫറിങ് പറഞ്ഞിട്ട് മെഴുതിരി ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട ഏട്ടാ, ചന്ദനത്തിരി ആൾക്കാർ കത്തിക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ദേവിയുടെ രൂപം എന്ന് പറഞ്ഞത് ആ നേരെ ഇരിക്കുന്നതാ. എന്ത് ഭംഗിയല്ലേ കാണാൻ, കുത്തിയൊക്കെ കുത്തിയിട്ട്. പിന്നെ ഇവരെ ട്രഡീഷണൽ വള, കല്യാണം കഴിഞ്ഞ മിക്കവാറും പേര് രണ്ട് വള രണ്ട് കയ്യിലായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ഫ്രൂട്ട് ആട്ടാ, ലൂപിക്ക പോലെ തോന്നും പക്ഷെ നല്ല ചവർപ്പാണ്. ഇതും പിന്നെ ദേ ഇതുമാണ് ഒരു രണ്ട് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ പോവാം, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരൊന്നുമില്ല. നമ്മുടെ ബിരിയാണിയും നമ്മുടെ ഫ്രൈഡ് റൈസും വന്നേട്ടാ. നല്ല ബിരിയാണി, അധികം ഓയിലൊന്നുമില്ല. 80 രൂപ ബിരിയാണിക്ക്, 70 രൂപ ഫ്രൈഡ് റൈസ്. ബിരിയാണിക്ക് നല്ല ഉഗ്രം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ഹാഫ് ബിരിയാണി കൂടി പാർസൽ പറഞ്ഞു. നമ്മൾ നടന്ന് ഉത്സവപ്പറമ്പിൽ എത്തിയിട്ടാ. ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര മേക്കപ്പ് ആട്ടോ, നല്ല റെഡ് കളറ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. ഇവിടെ ബ്യൂട്ടി പാർലർ ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര തിരക്കാന്നൊക്കെ ഏട്ടാ. എന്നോട് ഇതൊക്കെ സജുവിൻ്റെ വൈഫ് പറഞ്ഞതാട്ടോ, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫേ. ഉത്സവ പറമ്പിൽ വിൽക്കാൻ പറ്റിയ സംഭവം, റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഉണ്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴേ നിക്കേഴ്സിനൊക്കെ പാക്കറ്റ് വിൽക്കുന്നു, പാക്കറ്റ് അല്ല മറ്റേ റാപ്പർ ഇല്ലേ അത്. പിന്നെ എന്നിട്ടത് എന്തിനൊക്കെ റാപ്പർ വിൽക്കുന്നത്, ഇത് എന്ത് കേട്ടത്? ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വിസിറ്റിംഗ് ഏരിയ. ഒരു ചെറിയ ഡൈനിങ് ഹാളുണ്ട്, ഇവിടെ രണ്ട് സോഫയും ഒരു ചെറിയ ടേബിളും ഉണ്ട് കേട്ടോ. എൻ്റെ മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡ്രൈവർ റൂമാണ് എന്നാണ് സാർ പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് കേട്ടാ. അതൊരു ചെറിയൊരു സ്പേസ്, ടി വി ഉണ്ട്, പിന്നെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഏരിയ ഉണ്ട്, ഡ്രസ്സിങ് ഏരിയ കേട്ടോ. അത് ഏട്ടേട്ട് ലൈറ്റ് വന്നിട്ട് ഡ്രസ്സിങ് ഏരിയ നേരെ അല്ലേ. ഇതാണ് വാഷ്റൂം, ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെക്കണ ഫ്രണ്ടിന്റെ ബാത്റൂം പോലെ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.